എന്തായാലും ഒടുവിൽ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറയുകയാണ്. എസ് ഡി പി ഐ എന്ത് നിലപാടെടുക്കും? മിക്ക മണ്ഡലങ്ങളിലും 10,000-ലേറെ വോട്ട് എസ് ഡി പി ഐക്ക് ഉണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ 47,853 വോട്ടും പൊന്നാനിയിൽ 26,640 വോട്ടും എസ് ഡി പി ഐ നേടി. ഈ വോട്ടുകൾ ഇനി ഇത്തവണ എങ്ങോട്ട് പോകും? ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ടെന്ന് വെച്ച യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനം തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും പരിക്കുണ്ടാക്കുമോ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ താല്പര്യമുള്ളവർക്കിടയിൽ വലിയ സജീവമായി ഉയരുന്നത്. 2019 അവർ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചിരുന്നില്ല. 10 മണ്ഡലങ്ങളിൽ മത്സരിച്ച് മറ്റിടങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അക്കാര്യത്തിൽ പരസ്യ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. പക്ഷേ 2014, അതായത് പി എഫ് ഐയുടെ സുവർണകാലം എന്നൊക്കെ പറയാം, ആ സമയത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം മലപ്പുറം ആ മണ്ഡലത്തിൽ 47,000 വോട്ടുകളും പൊന്നാനിയിൽ 20,000 പരം വോട്ടുകളും നേടിയിരുന്നു. എന്ന് മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും 10,000 മുകളിൽ വോട്ട് അവർക്ക് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ യു ഡി എഫ് കടുത്ത മത്സരം നേടുന്ന കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു വോട്ട് സാന്നിധ്യം അവർക്ക് ഉണ്ട് എന്നുള്ള വിലയിരുത്തലാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ വോട്ട് അവർ യു ഡി എഫിന് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യമാണ് വരുന്നത്. അത് എൽ ഡി എഫിന് അവർ ചെയ്യുമോ, അത് പരസ്യമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഭാവി നടപടി തീരുമാനിക്കാനായി എസ് ഡി പി ഐ വീണ്ടും ശനിയാഴ്ച യോഗം ചേരുന്നുണ്ട്. പരസ്യമായി തള്ളിപ്പറഞ്ഞത് സംഘടനയ്ക്ക് ദോഷമുണ്ടാക്കുന്ന നിലപാടാണ്, അതുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യരുതെന്നുള്ള അഭിപ്രായം എസ് ഡി പി ഐയിൽ ശക്തമാണ്. അപ്പോൾ പോലും ഉയരുന്ന ചോദ്യം ഈ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം പലപ്പോഴും എസ് ഡി പി ഐയുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ആശയപരമായും പോലീസിനെ ഉപയോഗിച്ചുള്ള നടപടികളൊക്കെ തന്നെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടുമായി ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കേന്ദ്രം തള്ളിപ്പറഞ്ഞ അതേ തരത്തിൽ സംസ്ഥാന സർക്കാർ എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ആശ്വസിക്കുക. മാത്രവുമല്ല, സി പി എം ഒരു ന്യൂനപക്ഷ അനുകൂല സമീപനം എടുക്കുന്നതിൻ്റെ പേരിൽ പക്ഷേ അവർക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയും ചെയ്യാം. ഏതായാലും ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്.